കഴിഞ്ഞ 50 വർഷത്തിനിടയിലെ ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സമയം രാത്രി 9:12 സൂര്യഗ്രഹണം ആരംഭിച്ചിരിക്കുന്നത്. US, കാനഡ, മെക്സിക്കോ ഉൾപ്പെടെയുള്ള വടക്കൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ദൃശ്യമാകുന്ന ഗ്രഹണം ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ കാണാൻ സാധിക്കില്ല. ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച പുലർച്ചെ 2:22 വരെ നീണ്ടു നിൽക്കും. ഈ സമയം പ്രഭാതമോ സന്ധ്യയോ പോലെ ആകാശം ഇരുണ്ടിരിക്കും. ഗ്രഹണം നടക്കുമ്പോൾ ഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ പഠിക്കാൻ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ അടക്കമുള്ള ശാസ്ത്ര ഏജൻസികൾ വിപുലമായ സംവിധാനങ്ങളാണ് ലോകമെമ്പാടും ഒരുക്കിയിരിക്കുന്നത്. ഗ്രഹണം നാസ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അതേസമയം ഇത്തവണത്തെ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാകില്ല എന്ന് അറിയിപ്പുണ്ടായിരുന്നു. ഇതിനു മുമ്പ് 2017 ഓഗസ്റ്റ് 21 അമേരിക്കയിലായിരുന്നു സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായിരുന്നത്. സമ്പൂർണ്ണ സൂര്യഗ്രഹണം തത്സമയം കാണാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ നേരത്തെ നാസ ഒരുക്കിയിരുന്നു. April 8 ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന്റെ ഈ സമയത്ത് സൂര്യനെ നേരിട്ട് നോക്കുന്നത് ഒഴിവാക്കണം എന്നാണ് നക്ഷത്ര നിരീക്ഷകർ പറയുന്നത്. കാരണം നഗ്നനേത്രങ്ങൾ കൊണ്ട് സൂര്യനെ നോക്കുന്നത് സുരക്ഷിതമല്ല. സോളാർ ഫിൽറ്ററുകൾ, പിൻഹോൾ പ്രൊജക്ടർ, ക്യാമറ, ബൈനോക്കുലർ എന്നിവ കൊണ്ട് സൂര്യനെ കാണാം. സൂര്യഗ്രഹണം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ദൃശ്യമാകില്ല. എന്നാൽ ലോകത്തെ എല്ലാവർക്കും വേണ്ടി ഇത് ദൃശ്യമാകാൻ വേണ്ടി വലിയ മുന്നൊരുക്കങ്ങളാണ് നാസ നടത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായ തത്സമയ ഓൺലൈൻ സ്ട്രീമിംഗ്. 3 മണിക്കൂർ നേരത്തേക്ക് നിരവധി വടക്കൻ അമേരിക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നാസ തത്സമയം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കും. ഇതിനൊപ്പം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ സഞ്ചാരികളുമായി നടത്തുന്ന ചർച്ചകൾ, ഗ്രഹണവുമായി ബന്ധപ്പെട്ട് നാസ നടത്തുന്ന പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, മറ്റ് ബഹിരാകാശ സംഭവങ്ങൾ എന്നിവയും സംപ്രേഷണം ചെയ്യും. ഗ്രഹണ സമയത്ത് ടെലസ്കോപ്പിൽ നിന്ന് നേരിട്ടുള്ള ദൃശ്യങ്ങളുണ്ടായിരിക്കും. നാസയുടെ ടെലിവിഷൻ ചാനൽ, യൂട്യൂബ്, നാസ പ്ലസ്, നാസ TV, നാസ വെബ്സൈറ്റ് തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും സൂര്യഗ്രഹണം കാണാൻ സാധിക്കും.